കരിവാരകുണ്ട് കൽക്കുണ്ടിൽ വനപാലകരുടെ ജീപ്പ് മറിഞ്ഞ് ആറ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് ഗുരുതരമായ പരിക്ക്. കൽക്കുണ്ട് ആർത്തല ഭാഗത്തുണ്ടായ കാട്ടുപോത്ത് ഭീഷണിയെ തുടർന്ന് ബുധനാഴ്ച രാവിലെ 11 മണിയോടെ അന്വേഷണത്തിന് ഇറങ്ങിയതായിരുന്നു വനപാലകർ. ഇന്നലെയും കാട്ടുപോത്ത് പ്രദേശത്ത് ഇറങ്ങിയിരുന്നു. കഴിഞ്ഞ മാസം കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. കരുവാരകുണ്ടിൽ കാട്ടുപോത്തിന്റെ ഭീഷണി വീണ്ടും നിലനിൽക്കുകയാണ്. ഈ അവസരത്തിലാണ് കരുവാരകുണ്ട് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസിൽ നിന്നും കാട്ടുപോത്തിനെ കണ്ടു എന്ന് പറയപ്പെടുന്ന കൽക്കുണ്ട് ആർത്തല ഭാഗത്തേക്ക് ബുധനാഴ്ച രാവിലെയോടെ ഫോറസ്റ്റ് ജീപ്പിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പെട്രോളിംഗിനായി പോയത്. രാവിലെ 11:30 ജീപ്പ് മറിയുകയായിരുന്നു. ഫോറസ്റ്റ് ഓഫീസർമാരായ ഗിരീഷ്, അഭിലാഷ്, അമൃതാരശ്മി, വിനീത, വാച്ചർ രാമൻ, ഡ്രൈവർ നിർമ്മൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. തുടർന്ന് കരുവാരകുണ്ട് സ്വകാര്യ ആശുപത്രിയിൽ പ്രഥമ ശുശ്രൂഷ നൽകി പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. സൈലന്റ് വാലിയുടെ ബഫർ സോണായ ആർത്തല, കൽക്കുണ്ട്, പറയൻമേട് തുടങ്ങിയ സ്ഥലങ്ങൾ കരുവാരകുണ്ട് പഞ്ചായത്തിൽ ഉൾപ്പെടുന്നതാണ്. പറയൻമേട്ടിൽ നിന്നുമാണ് കാട്ടുപോത്ത് കരുവാരകുണ്ടിലേക്ക് ഇറങ്ങിയത് എന്ന് പറയപ്പെടുന്നു. പുലി ഉണ്ടാകാനുള്ള ഏറെ സാധ്യതയുള്ള സ്ഥലമാണ് പറയൻമേട്. പുലിയെ പേടിച്ചാകാം കാട്ടുപോത്തുകൾ പുഴയുടെ താഴ്വാരങ്ങളിലേക്ക് എത്തുന്നത്. ഇവിടെ ജനവാസ മേഖലയാണ്. കാട്ടുമൃഗങ്ങളിൽ നിന്നും സംരക്ഷണം വേണമെന്ന് പ്രദേശത്തെ ആളുകൾ ആവശ്യമുന്നയിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ കരുവാരകുണ്ട്.